േപ്പറുകൾ കിട്ടിയോ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചിട്ട് മിസ്സ് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടിയിൽ മിസ്സ് കാണാനിടയായ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഈ ഓണം എക്സാം വളരെ നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒൻപതാം ക്ലാസ്സിലെ മക്കൾ അല്ലെ ഒമ്പതാം ക്ലാസ്സിലെ മക്കൾ എന്ന് പറയുന്നത് വളരെ കുറച്ചു പേര് മാത്രമാണ് വളരെ നന്നായിട്ട് മിസ്സ് എനിക്ക് എക്സാം എഴുതാൻ പറ്റി അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ എനിക്ക് എക്സാം എഴുതാൻ പറ്റി എന്ന് പറയുന്ന കുട്ടികൾ വളരെ കുറവായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ ഓണം എക്സാം എഴുതിയത് തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നുള്ളതാണ് അപ്പം പലരുടെയും പല കാര്യങ്ങളാണ് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റാത്തത് എല്ലാ സബ്ജക്റ്റും ചില ആൾക്കാർക്ക് ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ ചില പെർട്ടിക്കുലർ സബ്ജക്റ്റുകൾ ചില ആൾക്കാർക്ക് വളരെ ടഫായിട്ട് ഫീൽ ചെയ്തിരുന്നു അതേപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല ക്വസ്റ്റ്യൻ കിട്ടിയ സമയത്ത് വളരെ ടഫായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് അറിയുന്നത് പോലും തെറ്റിക്കുക അങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് ഈ ഒരു എക്സാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഓണം എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് ചെയ്യുന്നതാണ് അതായത് ഈ ഓണം എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് കിട്ടിയ സമയത്ത് ഒരുപാട് പേര് വിഷമിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളോട് മിസ്സിന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു അല്ലേ ഓഫ് കോഴ്സ് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ നമുക്ക് വിഷമം ഉണ്ടാകും പക്ഷേ അത് തന്നെ ആലോചിച്ചിരുന്ന് നമ്മൾ ആ ഡൗൺ ആവുകയോ അല്ലെങ്കിൽ ഇനി എനിക്ക് ക്രിസ്മസ് എക്സാം ആണെങ്കിലും ഫൈനൽ എക്സാം ആണെങ്കിലും വലിയ മാർക്കൊന്നും എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അപ്പം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു ഓണം എക്സാം ആണ് അല്ലാതെ നമ്മളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന ഒരു എക്സാമൊന്നുമല്ല സ്വാഭാവികമായിട്ടും എല്ലാ പരീക്ഷകളും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു കാണേണ്ടതുണ്ട് പക്ഷേ ഈ ഒരു ഓണം എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും മാറാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ അതിന് പകരം എൻ്റെ കുട്ടികൾ എന്താ വി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ തുടങ്ങണം അതിന് നമ്മളുടെ പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഓണം എക്സാം എങ്ങനെ നിങ്ങൾക്ക് ടഫായി എന്തുകൊണ്ട് നിങ്ങൾക്ക് ടഫായി എന്നുള്ളത് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് താഴെ എഴുതാം അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എക്സാമിന് ടൈം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ടഫ് ആയത് കണ്ടതുകൊണ്ട് ബാക്കികൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിയ ആൾക്കാരുണ്ടാവും ആദ്യം മുതലേ പഠിച്ച ആൾക്കാരുണ്ടാവും എന്നിട്ട് എക്സാം ടഫായിട്ടുണ്ടാവും ചില ആൾക്കാർ ഈ പരീക്ഷയുടെ തലേ ദിവസങ്ങളിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവും അത് നമ്മളുടെ ലൈവിലെ വ്യൂവേഴ്സ് നോക്കി അറിയാം അല്ലെ റെഗുലർ ആയിട്ട് വരുന്ന ആൾക്കാർ വളരെ കുറവാണ് ആൻഡ് മാരത്തോണിൻ്റെ സമയങ്ങളിൽ അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിലാണ് എല്ലാവരും കുറേ ആൾക്കാർ വരിക അപ്പോൾ കുറേ ആൾക്കാർ ആ ഒരു സമയത്താണ് പഠിക്കുന്നത് എന്നുള്ളതാണ് നമുക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ടാണോ അല്ലെങ്കിൽ ആ ഒരു അവസാന നിമിഷത്തിലുള്ള പ്രിപ്പറേഷൻ കൊണ്ടാണോ നിങ്ങളുടെ മാർക്ക് ഓണത്തിന് കുറഞ്ഞു പോയത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു റീസൺ നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് ഇപ്പം തന്നെ എന്തു ചെയ്യുക കമെൻറ്റ് ചെയ്യാം മിസ് അത് നോക്കും ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഓണം എക്സാമിനേക്കാൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് അടുത്ത ക്രിസ്മസ് എക്സാമിന് വേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ് നോക്കേണ്ടത് നമുക്ക് ചുറ്റും ഒരുപാട് റിസോഴ്സസ് ഉണ്ട് ഇപ്പോൾ എക്സാമിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട് അതിപ്പോൾ പാർട്ടുകളായിട്ട് എടുക്കാറുണ്ട് വൺ ഷോട്ട്സ് ആയിട്ട് എടുക്കാറുണ്ട് ഇനിയിപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത മക്കളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കിട്ടാറുണ്ട് ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലെ ലൈവായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് എടുത്തു തരുന്നത് അതിൻ്റെ അല്ലെ നിങ്ങൾക്ക് വരാൻ സാധ്യതയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വർക്ക് ഷീറ്റ്സ് ഉണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഒരു എക്സാമിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ബാച്ചിലെ തരുന്നുണ്ട് അപ്പോൾ ആ റിസോഴ്സസ് നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക ഇനി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് തുടങ്ങണം ഇനി നമ്മളുടെ മുമ്പില് രണ്ട് മാസം ഉണ്ട് രണ്ട് മാസം എന്ന് പറയുന്നത് ഒരു വലിയ സമയം തന്നെയാണ് പക്ഷേ നമ്മളൊന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അവസാനം വീണ്ടും ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ പരീക്ഷയുടെ ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പം ചെറിയ ക്ലാസ്സിലാവുമ്പോൾ നമുക്കതൊക്കെ നടക്കും പക്ഷേ വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഈ തലേ ദിവസത്തിലേക്ക് മാറ്റിവെക്കുക എന്ന് പറയുന്ന കാര്യം ഇപ്പോഴേ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ആൻഡ് നന്നായിട്ട് ഇപ്പം തൊട്ട് പഠിച്ചു തുടങ്ങാം ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കറിയാം ഒൻപതാം ക്ലാസ്സിൽ സിലബസ് ചേഞ്ച് ഉണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആകെ ഒരേ ഒരു പേപ്പറേ നമ്മുടെ കയ്യിലുള്ളൂ ദൈസ് ഓണം എക്സാമിൻ്റെ ഇനി ക്രിസ്മസ് എക്സാമും കൂടെ വന്നാലാണ് നമുക്ക് എങ്ങനെയാണ് ഓണം എക്സാം നമ്മുടെ ഫൈനൽ എക്സാം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്ത് തരുന്നുണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത് അപ്പോൾ എൻ്റെ കുട്ടികൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മളാരും പുറകിലത്തെ ആൾക്കാരല്ല അല്ലെങ്കിൽ നമ്മളാരും മോശപ്പെട്ട ആൾക്കാരല്ല നിങ്ങളെല്ലാവരും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് ഇനി മുതൽ നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് അത് കറക്റ്റായിട്ട് ട്രൈ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് മോർണിംഗ് എക്സാമിന് ഇവിടെ നിന്ന് നിങ്ങളെ ഇവിടേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരും അപ്പോൾ മാക്സിമം നിങ്ങൾ ഓണം എക്സാം എഴുതിയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ആൻസർ ഷീറ്റ്സ് ഒക്കെ കിട്ടിയിട്ട് അല്ല ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യാം ഇനി ഫുൾ മാർക്ക് വാങ്ങിച്ച ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ നന്നായിട്ട് എഴുതിയ മക്കളുണ്ട് അപ്പോൾ അവരെല്ലാവരും അടിപൊളിയാണ് നിങ്ങൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത് അതിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നന്നായിട്ട് പഠിച്ചു പോരുക നിങ്ങൾ പഠിക്കുന്ന രീതി ശരിയാണ് അപ്പോൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് നമ്മൾ ഒരുമിച്ച് ഈ ഒരു ക്രിസ്മസ് എക്സാം ഏറ്റവും അടിപൊളി വിജയത്തിലേക്ക് തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സാമിനറിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക ആൻഡ് മാക്സിമം മക്കളെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ ഓക്കെ താങ്ക് യു